तीनों एरिया। कोट्टम मंजल मरमंजल तुलसी पड़वलम वेपिला देवदारम अमुकुरम मुरिंगत्तोली कड़ग तुम्पूनलरी कोत्तंबालरी कुलिमुत्तन्या नागदंती करगा इवा तुल्यमाय एडुत्तु मोरिल अरच्च देहत्ते एल्लेण्ण पुरट्टियतिनु शेषं तिरुमुक तोक्क रोगंगळेल्लाम पोवुम करुगयुम आनच्चुवडियुम ഇടിച്ചു വിഴിഞ്ഞ് എണ്ണ കാച്ചി തേച്ചാൽ ചിരങ്ങ് ശമിക്കും. ചിരങ്ങനൊക്കെ ഒട്ടേറെ ചികിത്സ ആളുകൾ ചെയ്യും. ഇത് വളരെ മുരിഞ്ഞു മുരിഞ്ഞു വരും ചിരങ്ങ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ചിരണ്ടുമ്പോൾ അട നടന്നു പോവും, വീണ്ടും അത് ഇതായിട്ട് വരും മുള്ളുപോലെ. ഇങ്ങനെ ആ അനച്ചുവടി സമൂലം എടുക്കാം, വേരും എടുക്കാം, കുഴപ്പമില്ല. ഇടിച്ചു വിഴിഞ്ഞ് എണ്ണ കാച്ചി തേച്ചാൽ ചിരങ്ങ് ശമിക്കും. കറുകയും പച്ചമഞ്ഞളും കൂടെ പിഴിഞ്ഞ നീരില് നെയ് കാച്ചി പുരട്ടിയാൽ കുട്ടികളിലെ എച്ചിപ്പുണ്ണി ശമിക്കും. എച്ചിൽ പുണ്ണെന്ന് പറയുന്നത് നാവിലുണ്ടാവും, കക്ഷം അതുപോലുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും. കറുക നാമ്പ് മുത്തങ്ങ തെച്ചിപ്പൂവ് പുളിഞ്ഞരമ്പ് തെങ്ങിൻ പൂക്കുലേരി കവുങ്ങിൻ പൂക്കുലേരി അകോരിയില നിലനാരകം പൂവാത്തച്ചിക്കൂമ്പ് കൽ
കാഞ്ഞിരത്തിൻ്റെ ചുവന്ന മുരി മുരി കാഞ്ഞിരത്തിൻ്റെ ആ പൊള്ളി നിൽക്കുന്ന തോല് തട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു മുരി ഉണ്ടാവും, അതാണ് ചുവന്ന മുരി. എലഞ്ഞി മുരി, കോൽപ്പുളി വേരിന്മേൽ തൊലി, വളംപുളി. ഏകനായക വേരിന്മേൽ തൊലി, വേരിന്മേൽ തൊലി, എള്ള്, ആവണക്കിൻ കുരുപ്പരിപ്പ്, കടുക്കാത്തോട്, താമിക്കാത്തോട്, നെല്ലിക്കാത്തോട്, അരിയാറ്, ആറുതര അരിയാണ്, കൊത്തമ്പാലരി, കുടകപ്പാലരി തുടങ്ങിയവ, ചെമ്പരത്തിപ്പൂവ്, ഇവയോരോ കഴഞ്ച് ചതച്ച് നാനാഴിക്കാടിയിൽ അരികഴുകിയ വെള്ളത്തിൽ അല്ലെങ്കിൽ വെപ്പുകാടിയിൽ, നാനാഴി മോരും കൂട്ടി പുഴുങ്ങി അരച്ച് തേങ്ങാപ്പാലിൽ കുഴമ്പാക്കി തുടരെ തുടരെ തടവുക. എല്ലാ തൊക്കു രോഗങ്ങളും മാറും. കുട്ടികളുടെ കരപ്പൻ 18 മാറും. അരിയാറ്, അരിയാറ് തന്നെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, അതല്ല, ഇത് ഏറ്റവും ഫലപ്രദമാണ്, ഇത് പുരട്ടാനുള്ളതാണ്. നാല് നാഴി ചിറ്റമൃത്, കറുക, അകോരിയില, കരിമുരിക്കില, തഴുതാമയില, വള്ളിക്കാഞ്ഞിരത്തില, ഇവ ഓരോ ഫലം. അറുപത്തൊന്ന് ദശാംശം രണ്ടേ അഞ്ച് ഗ്രാം പഴയ കണക്ക്, ഇപ്പോഴത്തെ കണക്ക്, അത് മാഗധ പരിമാണം. ഇപ്പോൾ ഉപയോഗിക്കുന്ന പരിമാണം 48 ഗ്രാം. ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്നത് 48 ഗ്രാം. ഡ്രഗ് കൺട്രോൾ ബോർഡൊക്കെ 48 ഗ്രാമാണ് സ്റ്റാൻഡേർഡൈസ് ചെയ്തത്. രണ്ടു നാഴി മോരില്, മൂന്ന് പ്രാവശ്യം ഇടിച്ച് പിഴിഞ്ഞ് അരിച്ച് നാഴി എണ്ണയും രണ്ട് തേങ്ങയുടെ പിഴിഞ്ഞ പാലും കൂട്ടി കരിഞ്ചീരകം, ഇരട്ടി മധുരം, കടുക്കാത്തോട്,
പുളിഞ്ഞരമ്പ് ഇവ ഓരോ കഴം ചരച്ചു കലക്കി ചേർത്തു കാച്ചി അരിച്ചു തേക്കുക. എല്ലാ കരപ്പനും മാറും. കറുകാൻ നാല് വിധമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ. നീലദുർവ, ശ്വേതദുർവ, ഗണ്ഡദുർവ, മാലാദുർവ എന്നാണ് നാലെണ്ണം വിഭജിച്ചിട്ടുള്ളത്. അത് പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ? ഇല്ലെങ്കിൽ എഴുതിയെടുത്തോളുക. നീലദുർവ, ശ്വേതദുർവ, ഗണ്ഡദുർവ, മാലാദുർവ. നീലദുർവ, ശ്വേതദുർവ, ഗണ്ഡദുർവ, മാലാദുർവ. ഇതിലേറ്റവും ഉത്തമം ശ്വേതദുർവയാണ്. അത് ഏറ്റവും പിത്തശമനമാണ്. വെള്ളറുക് എന്നാണ് തമിഴ്നാട്ടിൽ പറയുക. വെള്ളറുക് തമിഴ്നാട്ടിൽ സിദ്ധ മുറയിൽ മരുന്നീടായിട്ട് കൊടുക്കുന്നതാണ്. മറ്റ് മരുന്നുകൾ കഴിച്ചു വരുന്ന രക്തത്തിൻ്റെ ദോഷം മാറാൻ അത് കഴിച്ചാൽ മതി എന്നാണ്. അത് കഴിച്ചിട്ടേ അവർ സിദ്ധ മരുന്നുകൾ തരുള്ളൂ. അഷ്ടാംഗ ഹൃദയത്തിൽ കറുക ചേർന്നുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. ദുർവ അനന്ത നിംബവാശാത്മഗുപ്ത ഗുന്ദ്ര ഭീരു ശീതപാഹി പ്രിയങ്കു നഗ്രോധാദി പത്മകാദി സ്ഥിരേദ്വേ പത്മം വന്യം ശാരിബാധിശ്ചിത്തം എന്ന് പറയുന്നുണ്ട്. അഷ്ടാംഗഹൃദയത്തിലുള്ളതാണ് അത്. വളരെ പിത്തശമനമായ ഒരൗഷധമാണ്. എഴുതിക്കുള്ളൂ വേണമെങ്കിൽ. ദുർവാനന്ദ ദുർവാനന്ദ നിംബവാശാത്മഗുപ്ത എഴുതിയെടുത്താൽ പിന്നെ നിങ്ങൾക്ക് അഷ്ടാംഗഹൃദയം വായിക്കാനും എളുപ്പം കിട്ടും. കാരണം എന്താ വെച്ചാൽ അതൊരു ശീലം വന്നാലേ വായിച്ചു പഠിക്കാൻ പറ്റുള്ളൂ. പുസ്തകം മേടിച്ചാലും വായിച്ചു പഠിക്കാൻ പറ്റില്ല. പുസ്തകം വാങ്ങിക്കും, ആദ്യം ഒന്ന് ചൊല്ലാൻ ശ്രമിക്കും, നാവ് വഴങ്ങുകയില്ല, മടക്കി അവിടെ പോകും. പിന്നെ അഷ്ടാംഗഹൃദയം ഉണ്ട് എന്നൊരു അഭിമാനം മാത്രം ഉണ്ടാവും. അതാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് പറ്റിയിരിക്കുന്ന അവസ്ഥ. വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മനസ്സതിന് വേണം. പഠിക്കുന്നവർക്ക് പോലും പരീക്ഷയ്ക്കുള്ളത് ഗൈഡ് നോക്കി എഴുതാനല്ലാതെ പൊതുവെ ഒറിജിനൽ ഗ്രന്ഥം വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാസ്സായി ഇറങ്ങിയാലും ഒറിജിനൽ ഗ്രന്ഥത്തിൽ നിന്നൊരു റെഫറൻസ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതാണ് മിക്കവാറും പഠിച്ചവരെ അലട്ടുന്ന ഒരു പ്രശ്നം. പഠിക്കാത്ത കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ ഇരുന്ന് കഷ്ടപ്പെട്ട് ചൊല്ലി ചൊല്ലി ശ്രമിച്ചു നോക്കി ഭാഗവതമൊക്കെ പഠിക്കുന്ന പോലെ പഠിച്ചാണ് ചിലർ ഇതൊക്കെ. ചിലർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ശ്ലോകം അങ്ങ് വിടും, അടിയിൽ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനം മാത്രം വായിക്കും. അത് ചിലപ്പോൾ തെറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ചിലത് മാറിപ്പോകും. ഒറിജിനലും കൂടെ വായിച്ച് പരിചയം വരുമ്പോൾ മനസ്സിലാവും അതിൽ പറഞ്ഞിരിക്കുന്നത് വേറെ ചിലതാണെന്ന് അനുഭവം കൊണ്ട് മനസ്സിലായി. വ്യാഖ്യാതാവ് വഴിതെറ്റിക്കുന്നുണ്ട്. അത് പല വ്യാഖ്യാന പുസ്തകവും വാങ്ങിച്ച് വായിച്ചാലത് മനസ്സിലാവുകയും ചെയ്യും. ദുർവാനന്ദനിംബ വാശാത്മഗുപ്ത
ഗുന്ദ്രാഭീരു സീതവാഹീ പ്രിയങ്കുഃ ഗുന്ദ്രാഭീരു സീതവാഹീ പ്രിയങ്കുഃ ന്യഗ്രോധാദി അദിഹി ന്യഗ്രോധാദി പത്മഗാദി സ്ഥിരേദ്വേ പത്മം വന്യം ശാരിബാധിശ്ച പിത്തം കറുക കൊടിത്തൂവ വേര് വേപ്പിൻ തൊലി ആടലോടക വേര് നായ്ക്കുരണ വേര് കൺപ എന്ന ധാന്യം കൺപ അത് അരി പോലുള്ളൊരു ധാന്യമാണ് ശതാവരി കിഴങ്ങ് പുല്ലാനിത്തൊലി ഞാഴൽപ്പൂവ് ഞാവലല്ല ഞാഴൽ വേറെ ഉണ്ട് ഞാഴൽ പൂവ് അങ്ങാടികളെ കിട്ടും ഓരില വേര് മൂവില വേര് കുഴിമുത്തങ്ങ തുടങ്ങിയ മരുന്നുകളും നെഗ്രോധാദി ഗണവും നെഗ്രോധാദി ഗണവും ആ ഗണത്തിലെ മരുന്നുകളെല്ലാം നെഗ്രോധാദി ഗണവും പത്മകാദി ഗണവും പത്മകാദി ഗണവും ശാരിബാദി ഗണവും പിത്തത്തെ ശമിപ്പിക്കും പിത്തവർദ്ധനകരമായാൽ ആളിൻ്റെ ശരീരത്തിന് ചൂടുണ്ടാവുക ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക അതൊക്കെ പിത്തത്തിൻ്റെ ആധിക്യത്തിൽ വരുന്ന രോഗങ്ങളാണ് അപ്പോൾ അതിന് വളരെ എളുപ്പത്തിൽ രക്തശാന്തി വരുത്തുന്നവയാണ് ഈ പറഞ്ഞ മരുന്നുകൾ ഇത് അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നതാണ് അഷ്ടാംഗഹൃദയം സൂത്രസ്ഥാനത്ത് അതിലെ നെഗ്രോധാദി ഗണം പേരാൽ തൊലി ഗണം മുഴുവൻ പഠിക്കണം ഗണത്തിലെ ഔഷധങ്ങൾ പഠിക്കണം എങ്കിലേ ആയുർവേദം പഠിക്കാനാവുള്ളൂ ഒക്കെ ഇപ്പോൾ സിലബസിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ഗണങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ടോ അത് പേരാൽ തൊലി അരയാൽ തൊലി ഗണൌഷധങ്ങളെല്ലാം പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ് സമയം കിട്ടുകയാണെങ്കിൽ ദശപുഷ്പങ്ങൾ കഴിഞ്ഞ് ഗണ ഔഷധങ്ങൾ എന്ന നിലയിൽ പഠിച്ചു വെച്ചാൽ അവയുടെ പ്രയോഗങ്ങൾ അറിയാൻ പറ്റും പേരാൽ തൊലി അരയാൽ തൊലി അത്തിത്തൊലി പാച്ചോറ്റിത്തൊലി വെട്ടിത്തൊലി
ഞാവല് നരിയുണ്ണി ഞാവല് രണ്ടും തൊലിയാണ് കേട്ടോ. നരയുണ്ണി ഞാവൽ തൊലി, നേർമരുതിൻ തൊലി ഞാവലിൻ്റെയും തൊലിയാണ്. ഓമത്തൊലി തോമരായ മരത്തൊലി മരപ്പുളിത്തൊലി വന്നിത്തൊലി മുരളിൻ കായയുടെ പരിപ്പ് പ്ലാശിൻ തൊലി നന്ദ്യാർവട്ട വേര് ചെറിയ ലന്തക്കുരു ലന്തക്കുരു കടമ്പിൻ തൊലി ചെറുപനച്ചി വേര് ഇരട്ടിമധുരം ഇരിപ്പക്കാതൽ. ഇത്രയാണ് നഗ്രോധാദിഗണം. നഗ്രോധം പിപ്പലം സദാഫലം ലോത്രയുഗ്മം ജംബുദ്വയം അർജുനം കവീത്തനം സോമവൽക്കം വൃക്ഷാംളം വഞ്ചുളം പ്രിയാളം പലാശം കദംബം വിരളാമധുകം മധൂകം എന്ന് പറയും. പത്മകാദിഗണം പത്മകം പതുമുഖം പുണ്ട്രം 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 പുണ്ടരീക കരിമ്പ്. മലയാളം മാത്രം എഴുതിയാലും മതി. വൃദ്ധി വലിയ കാട്ടുമുതിര വേര്. തൂക്ക കൂവനൂറ്. ഋദ്ധി ചെറിയ കാട്ടുമുതിര വേര്. ശൃംഗി കർക്കിടക ശൃംഗി വേര്. അമൃത് ഇവിടെ ചിറ്റമൃത്. ഇത്രയാണ് പത്മകാദി ഗണം. ശാരിബാദി ഗണം അത് മൂന്നുമാ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. ശാരിബ നന്നാറിക്കിഴങ്ങ്. ഉശീരം രാമച്ചവേര്. കാശ്മരിയം കുമിഴിൻ വേര് തൊലി നീക്കിയത്. കുമിഴിൻ വേര് തൊലി നീക്കിയെടുത്തത്. മധൂകം ഇരിപ്പക്കാതൽ. ശിശിരദ്വയം ചന്ദനം രക്തചന്ദനം. യഷ്ടി ഇരട്ടിമധുരം. പരൂഷകം ചിറ്റീന്തൽ വേര്. ഇതാണ് ശാരിബാധികണം. അപ്പോൾ നേരത്തെ എഴുതിയതെല്ലാം ആയെന്നാണ് തോന്നുന്നത്. സൂത്രസ്ഥാനം 22-ാം അധ്യായം. ഗണ്ഡൂഷ വിധിയുണ്ട്. അതിൽ 20-ാമത്തെ ശ്ലോകം.
കുമുദോൽപല കൽഹാര കുമുദോൽപല കൽഹാര ദുർവാമധുക ചന്ദനം അത് ആമ്പൽ കിഴങ്ങ് ചെങ്ങഴുനീർ കിഴങ്ങ് സൗഗന്ധിക പുഷ്പം കറുക ഇരട്ടിമധുരം ചന്ദനം ഇവ കൊണ്ട് ഗ്രീഷ്മത്തിൽ കവിൾക്കൊള്ളണം എന്ന് പറയുന്നുണ്ട്. അവിടെയും കറുകയുണ്ട്, കവിൾക്കൊള്ളാൻ വാശുദ്ധി വാക്ശുദ്ധി ഒക്കെ വരാൻ നല്ലതാണ്. അതേ സൂത്രസ്ഥാനം 29:31 ശ്ലോകം. ലക്ഷ്മീം ഗുഹാമതി ഗുഹാം ലക്ഷ്മീം ഗുഹാമതി ഗുഹാം ജഡിലാം ബ്രഹ്മചാരിണീം കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ എഴുതിയെടുക്കുകയോ ഒപ്പം പോവുകയോ ചെയ്തില്ലെങ്കിൽ ബോറടിക്കും. അങ്ങനൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉദ്ദേശിച്ചായിരിക്കില്ല, അതല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ സ്വഭാവം മാറ്റണം. ഇങ്ങനെ വേണമെന്നാവുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, അല്ലെങ്കിൽ ഉറക്കം വരും. എഴുതിയെടുത്ത് പഠിച്ചു പോകാനുള്ളൊരു ഇൻട്രസ്റ്റിലാണെങ്കിൽ മാത്രമേ ബോറടിക്കാതിരിക്കുകയുള്ളൂ. അങ്ങനെ ബോറടിക്കുമ്പോൾ ക്ലാസ്സിനായിരിക്കില്ല നിങ്ങൾ പലപ്പോഴും വരുന്നത്. നിങ്ങൾ പരസ്പരം കണ്ടിട്ട് കുറേ ആയല്ലോ, എന്നാൽ പിന്നെ ക്ലാസ്സിൻ്റെ പേര് കാണാമെന്ന് വിചാരിച്ചു. അതെനിക്ക് ലാസ്റ്റ് ഭാരമാവും. അതുകൊണ്ട് പഠിക്കാനുള്ള താല്പര്യം എന്നുള്ളത് വന്നാലാണ് ക്ലാസ് എടുക്കുന്നത് എനിക്കും ഒരു സുഖം കിട്ടുക. അപ്പോൾ അതിനൊരു ബുക്ക് അടുത്ത തവണ പോരുമ്പോൾ കൊണ്ടുവരിക, നിർബന്ധമായി ശ്രദ്ധാപൂർവം എഴുതിയെടുക്കുക. എഴുതിയെടുക്കുമ്പോൾ എല്ലാം ഒന്നും തലയിൽ കയറിയെന്ന് വരില്ല, കുറച്ച് കാര്യങ്ങൾ തലയിലിരുന്നു എന്ന് വരും. ഒരു പ്രാവശ്യം എഴുതുമ്പോൾ തന്നെ അത് പ്രയോജനപ്പെടും. രണ്ട്, ഈ വിഷയത്തോടൊരു താല്പര്യം വരും. എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനോടൊരു താല്പര്യം വരും. അങ്ങനെ കുറച്ച് നാൾ എഴുതുകയും വായിക്കുകയും ചെയ്യുമ്പോൾ തന്നെത്താൻ ഇതൊക്കെ വായിച്ച് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും, ഒരു അഡ്വഞ്ചറുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്നതായ ഗ്രന്ഥങ്ങൾ വാങ്ങിക്കാനൊരു ഇൻട്രസ്റ്റ് വരും. അല്ലാതെ വാങ്ങിച്ചു വെക്കുന്നത് ഷോക്കേസിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം എടുത്താൽ ആകെ അവൻ ജീവിക്കുന്നത് അല്പനേരം മാത്രമാണ്. പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് മനസ്സും ശരീരവും പ്രവർത്തിപ്പിക്കുന്ന ഒരു പുരുഷായുസിൻ്റെ സമയമെടുത്താൽ 10 or 15 കൊല്ലമേ ഉള്ളൂ. 100 വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് 15 or 20 ആണ്. 19 ഉറങ്ങിത്തീരും. ആയുസിൻ്റെ പകുതിയോളം സമയം വഴക്കുണ്ടാക്കിത്തീരും സ്വപ്നങ്ങൾ കൊണ്ട്, ആഗ്രഹങ്ങൾ കൊണ്ട്,
ആഗ്രഹങ്ങളൊന്നും ആവശ്യോത്പ്രേരിതങ്ങളല്ല. ഒരു ദിവസം നേരം വെളുത്താൽ വൈകുന്നേരം വരെയുള്ളത് ഒരു ഡയറിയിൽ എഴുതിയാൽ ആവശ്യത്തിന് സംസാരിച്ചത്, ആവശ്യത്തിന് കർമ്മങ്ങളിൽ പ്രവർത്തിച്ചത് വളരെ കുറവാണെന്ന് കാണാം. ആവശ്യമില്ലാത്തതെല്ലാം സംസാരിച്ചും ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ് വഴക്കുണ്ടാക്കിയും ആവശ്യമില്ലാത്തതിരുന്ന് ചിന്തിച്ചും വെറുതെ ഇരുന്ന് നോക്കിയാൽ മതി, ഒരു അരമണിക്കൂർ എത്ര കാര്യങ്ങൾ ചിന്തയിൽ വരുമെന്ന് നോക്കാം. അതിലെത്ര ശതമാനം എൻ്റെ ജീവിതത്തെ വളർത്താൻ ഞാൻ ചിന്തിച്ചു എന്ന് നോക്കാം. 90% അസൂയ, കുശുമ്പ് മുതലായവ കലർന്ന് അന്യനെതിരെയുള്ള ചിന്തകളാണ് വരുന്നത്. പിന്നെ കുറേ ഹാലൂസിനേഷൻസ്, ഞാൻ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. അവയൊന്നും പ്രായോഗികമാവില്ല, കാരണം പത്രം വായിക്കുകയും സിനിമ കാണുകയും സീരിയൽ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ പോലെ താനായിത്തീരുന്നു എന്നൊരു സ്വപ്ന ലോകത്തേക്ക് എടുത്തെറിയപ്പെട്ടിട്ട് അത് വെച്ചുള്ള പ്ലാനിങ്, ആ പ്ലാനാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്. നമ്മൾ ചെയ്യുന്നതല്ല പറയുന്നത്. ചെയ്യുന്നതിൽ കുറച്ച് പറയുന്ന ആളുകൾ, ചെയ്യുന്നിടത്തോളം മാത്രം പറയുന്ന ആളുകൾ, ഈ രണ്ടു കൂട്ടരില്ല. ചെയ്തതിൽ കൂടുതൽ പറയുന്ന ആളുകളെയാണ് എവിടെയും കാണുന്നത്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ചെന്നുപെട്ടാൽ വ്യാഖ്യാനിച്ചാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിവില്ല, വാർത്താവലോകനം പോലെ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ അത് നടത്തുന്ന ആളുകൾ നമ്മോട് പറയുന്നത് 90% അതിശയോക്തികളാണ്. അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നത്. കൂടെ പഠിക്കുന്ന ആളുകൾ ചിലപ്പം വീട്ടിലേക്ക് വിളിക്കുമ്പോഴും വീട്ടിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയും. നമ്മളാ വീട്ടിൽ ചെല്ലുമ്പോൾ അതൊന്നും കണ്ടു എന്ന് വരികയില്ല. അപ്പോൾ അത് ഇന്നിടത്താണ് ഇരുന്നത്, അതിപ്പം മാറ്റി വച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയേണ്ടി വരും, തട്ടിപ്പ് പറയേണ്ടി വരും. കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച്, ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് ഉള്ളതല്ല പലപ്പോഴും നമ്മൾ പറയുന്നത്. അതിശയോക്തികളിലാണ് ജീവിക്കുന്നത്. ഇത് ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കുന്ന കാര്യമാണ്. അവിടെ പോലും നമ്മൾ സത്യം പുലർത്താറില്ല. Am I right? ശരിയുണ്ടോ ഞാൻ പറഞ്ഞു? അല്പം ചെയ്തിട്ടാണ് നമ്മൾ വളരെ വലുതായി പറയുന്നത്. ഏതിനോട് സാമ്യപ്പെട്ടത്? നമ്മുടെ ആരോഗ്യത്തെ കളയും. മറിച്ച് നിങ്ങൾ പതിവായി ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ ഇതൊരാവശ്യമായി നിങ്ങളുടെ തലയിൽ, എന്നാലേ ഇത് പഠിച്ചുറക്കൂ. അല്ലെങ്കിൽ മുഴുവൻ അതിശയോക്തിയായിരിക്കും പറയുന്നത്. അത് കേൾക്കുന്നവർക്കും അറിയാം അതിശയോക്തിയാണ് ഈ പറയുന്നത്. നിങ്ങളിപ്പോൾ ഇത് പഠിച്ചുകൊണ്ട് പോയി, ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു മരുന്ന് ഒരു യോഗത്തിൽ നിന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് അന്നേരം വായി തോന്നി വേറെ 3-4 മരുന്നും പറഞ്ഞ് എഴുതി കൊടുത്താൽ അവൻ മരിച്ചു പോകാൻ വരെ ഇടയാവും. അതുകൊണ്ടാണ് ഇത് കൃത്യവും സത്യസന്ധവുമായി പോകുന്ന ഒരു പന്ഥാവാണ്. അതിൽ ഒരെണ്ണം പോലും ഫലിക്കാതെ വരില്ല കൃത്യമായി കൊടുത്താൽ, കൃത്യമായി ചെയ്താൽ. സമീപകാലത്ത് ആയുർവേദത്തിന് വന്നിരിക്കുന്ന വളർച്ച അതാണ്. കൃത്യമായി കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൃത്യമായ മരുന്നുണ്ടാക്കിയത് വാങ്ങിച്ച് കഴിക്കുകയോ കൃത്യമായി ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്താൽ ഫലമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ജനങ്ങൾക്ക് താല്പര്യം വരുന്നത്. അത് നമ്മുടെ ആലസ്യം കൊണ്ട്, നമുക്ക് ആവശ്യ ഉൽപ്രേരിതമല്ലാത്ത ആഗ്രഹങ്ങൾ കൊണ്ട്. എനിക്കും ഇതൊക്കെ അറിയുന്നവനാകണം എന്നൊരാഗ്രഹം, എനിക്കിതിൽ നിന്ന് കുറേ പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം, ഇവയൊക്കെ വരുമ്പോൾ അതിൽ മാറ്റം വരും. അത് വരാതിരുന്നാൽ വലിയതാവും. അതിനൊന്നാമത്, ഇത് മിക്കവാറും ഇതിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഭാഷയോടൊരു അഭിനിവേശം ഉണ്ടാവും, എങ്കിലേ ഇത് പഠിക്കാൻ പറ്റൂ. അതുണ്ടാകുന്നത് ശീലം കൊണ്ടാണ്. ഇപ്പം ഇംഗ്ലീഷ്
മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ മലയാളിക്ക് ഇംഗ്ലീഷിൽ പറയണമെന്നൊരു മോഹം കാരണം പഠിച്ചതാണ്. അതുകൊണ്ടാണ് പദങ്ങളൊക്കെ കാണാതെ പഠിച്ചത്. അതുകൊണ്ടാണ് അയൽവക്കംകാരൻ ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ട് ഇംഗ്ലീഷ് അറിയാത്തവനാണെങ്കിലും ഇപ്പം മോളെ വിടിയ, ഇപ്പം മോള് ഫോറിനിലാണെന്നറിയാം, അപ്പോൾ മോള് പ്രഗ്നൻ്റ് ആയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഫോറിനിലാണ് എന്നുള്ളതിൻ്റെ ഒരു ഇംഗ്ലീഷ് പദമാണ് പ്രഗ്നൻ്റ് എന്ന് വിചാരിച്ച് മറ്റവൻ അവൻ്റെ മോനും പ്രഗ്നൻ്റ് ആയിരിക്കുകയാണെന്ന് ചിലപ്പോൾ പറയും. അത് ഇംഗ്ലീഷിൽ പറയുന്ന, അപ്പോൾ ഇംഗ്ലീഷിനോടുള്ളൊരു അഭിനിവേശം കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ തെറ്റി പറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് പ്രാവശ്യം തെറ്റി പറയുമ്പോൾ ആരെങ്കിലും തിരുത്തി കൊടുത്ത് ആ അഭിനിവേശം ഭാഷയായി മാറും. എന്നതുപോലെ വരണമെങ്കിൽ അത് വായിക്കാനും അതിന് മുമ്പിലിരിക്കാനും ഒക്കെ ഒരു മനസ്സ് വരണം. ഇപ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ ബുക്കൊക്കെ ഉണ്ടോ എന്ന് എഴുതുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എഴുതാതിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവൻ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു ചൊറിച്ചിൽ വരും, അവനോട് വല്ല വർത്തമാനവും പറയാൻ പോലും പറ്റുകയില്ല. അപ്പോൾ അവനെ എഴുതിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ എനിക്ക് ഇത് ഓർമ്മ വരാനാണ് ക്ലാസ് വരുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറഞ്ഞത് നിങ്ങൾ ആര് വന്നാലും എടുത്തു തരാമെന്ന്. അതിനുവേണ്ടി പറഞ്ഞതല്ല, എനിക്ക് ബോറടിക്കും എന്നുള്ളതുകൊണ്ടല്ല, എനിക്ക് ആളെണ്ണം നോക്കിയിട്ടല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ഇത് രവിസാറിൻ്റെ ക്ലാസ്സാണ്, ഇനി വരാൻ പോകുന്നത് തൊടുപുഴ വത്സൻ്റെ ക്ലാസ്സാണ്. അതുകൊണ്ട് വത്സൻ്റെ ക്ലാസ്സിന് നിങ്ങൾ പോകരുത്, എൻ്റെ ക്ലാസ്സിന് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊരു പരാതി ഇടയ്ക്ക്. എനിക്കത് ബാധകമല്ല, അത് ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞേക്കാം. ആരാ എന്നോട് വന്ന് കുശുമ്പ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തോ താനാണോ പറഞ്ഞു? തന്നോടാണോ പറഞ്ഞു? ഈ മരുന്നല്ല, ശാരിബാധിയിൽ വേറെയാണ്. ശാരിബാധി ഗണം എന്ന് പറയുന്നതും ശാരിബാധി ആസവത്തിൻ്റെ മരുന്നുകളും ഒന്നല്ല. ഗണ ഔഷധങ്ങൾ അത് പിത്തഹരങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ തിരിക്കുന്നതാണ്. അതിന് വേറെ കാരണങ്ങളുണ്ട് അങ്ങനെ യോഗം കാണുന്നത്. നമ്മളിപ്പോൾ എഴുതിയത് 29-31 ലക്ഷ്മീം ഗുഹാമതി ഗുഹാം ജഡിലാം ബ്രഹ്മചാരിണീം വചാൻ ഛത്രാമതി ഛത്രാം ദുർവാം സിദ്ധാർത്ഥകാനപി ഓരിലത്താമര ലക്ഷ്മി. ഇതിങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ പദങ്ങൾ അതിൻ്റെ സംസ്കൃത നാമങ്ങളും കൂടെ പഠിച്ചു പോകും. മൂവില ഓരില മാഞ്ചി ബ്രഹ്മയഷ്ടി വയമ്പ് ശതകുപ്പ ആട്ടുകൊട്ടപ്പാല കറുക കടുക്. ഇതിലേതെങ്കിലും ഒന്നിനെ ശിരസിൽ ധരിക്കുക. ശിരോവ്രണങ്ങളിൽ അത്യുത്തമമാണെന്ന് സാരം.
തല മുറിഞ്ഞാൽ തലയിൽ മുറിഞ്ഞു പഴുക്കുകയൊക്കെ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് അരച്ചു പുരട്ടിയാൽ മതി എല്ലാ രാക്ഷസങ്ങളിൽ നിന്നും എല്ലാ അണുക്കളിൽ നിന്നും രക്ഷപ്പെടും ശിരോവ്രണത്തിൽ വളരെ ഫലപ്രദമായതാണ് തലയിൽ എന്തെങ്കിലും തോന്നാൽ കറുകയെ അരച്ചു പുരട്ടിയാൽ മതി ഇതിലേതെങ്കിലും ഒന്ന് മതി കറുകയാണ് നമ്മൾ എടുക്കുന്നത് കറുകയെ അരച്ചു പുരട്ടിയാൽ മതി എന്ന് സാരം ശരീരസ്ഥാനം മൂന്നാം അധ്യായം അംഗവിഭാഗം പ്രിയങ്കു ദുർവാശര കണ്ഠശസ്ത്ര ഗോരോജന പത്മസുവർണവർണ പ്രലംബബാഹു പ്രലംബബാഹു പൃഥു പീനവക്ഷ മഹാലലാഡു കനനീലകേശ ഇത് മരുന്നായിട്ട് പറയുന്നതല്ല അംഗവിഭാഗ വർണ്ണനയിൽ ഒരു ഉപമയായി ഉപയോഗിക്കുന്നതാണ് അത് അംഗങ്ങളെ വർണ്ണിക്കുന്ന സമയത്ത് കഫപ്രകൃതിയെ പറയുമ്പോൾ ഞാഴൽപ്പൂവ് കറുക അംഗവിഭാഗം അവയവങ്ങളെ വർണ്ണിക്കുമ്പോൾ ചൊല്ലണം പ്രിയങ്കു ദുർവാശര കണ്ഠശസ്ത്ര ഗോരോജന പത്മസുവർണവർണ പ്രലംബബാഹു പ്രഥു പീനവക്ഷ മഹാലലാഡു കനനീലകേശ ഒരാളെ കാണുമ്പോൾ അയാൾ കഫപ്രകൃതിയാണോ എന്നറിയുന്നതിന് അംഗങ്ങളെ വർണ്ണിക്കുമ്പോൾ പറയുന്നതാണ് ഞാഴൽപ്പൂവ് കറുക അവിടെ കറുക എന്ന ശബ്ദമുള്ളത് കൊണ്ട് മാത്രം എടുത്ത് പറയുന്നേ ഉള്ളൂ അമ ശസ്ത്രം ഗോരോചനം താമരപ്പൂവ് സ്വർണം എന്നിവയിൽ ഒന്നിൻ്റെ നിറത്തോടും നീണ്ട കൈകളോടും പരപ്പും പുഷ്ടിയുമുള്ള മാറിടത്തോടും വിശാലമായ നെറ്റിത്തടത്തോടും കറുത്തിടതൂർന്ന തലമുടിയോടും കൂടി ഇരിക്കുമെന്നാണ് ലക്ഷണം പറയുന്നത് അവിടെയും കറുക എന്ന പ്രയോഗമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ ഇഷ്ടം ഹൃദയത്തിൽ കറുക എന്ന ശബ്ദം വരുന്നത് ഓർമ്മ വരുന്നതെല്ലാം പറഞ്ഞു തരുന്നേ ഉള്ളൂ അത് മരുന്നായിട്ടുള്ളതല്ല ദ ലക്ഷണമാണ് കാരണം പൂർവാചാര്യന്മാർ എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നും കൂടെ അറിയാൻ നല്ലതാണ് ദുർവാർദ്ര മത്സ്യമാംസാനാം ലാജാനം ഫലഭക്ഷയോ രത്നേഭ പൂർണകുംഭാനം
കന്യായ ചന്ദനസ്യ ച ഇത് ഒരു ലക്ഷണശാസ്ത്രമാണ്. അത് വൈദ്യൻ പഴയകാലത്ത് രോഗിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രവേശിക്കുമ്പോഴോ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ വഴിയിലോ കണ്ടാൽ ആ ചികിത്സ 100% ഫലിക്കുമെന്ന് പറയുന്ന ഒരു ലക്ഷണശാസ്ത്രമാണ്. നിമിത്തത്തിന് വലിയ പ്രാധാന്യം ഭാരതീയർ കൊടുത്തിട്ടുണ്ട്. ഇന്നതൊക്കെ അന്ധവിശ്വാസത്തിൽപ്പെട്ടതാണ്. അഷ്ടാംഗഹൃദയം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നിമിത്തത്തെയും പഠിച്ചിട്ടുണ്ട്. നിമിത്തശാസ്ത്രം അനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തീരുമാനിക്കും വിജയമാണോ പരാജയമാണോ തുടക്കത്തിലറിയാം. അത് ലക്ഷണശാസ്ത്രപ്രകാരമാണ്. അതിൽ വരുന്ന ദോഷങ്ങൾക്ക് പരിഹാരവും പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. പരിഹാരം കൊണ്ട് ചിലതൊക്കെ പരിഹരിക്കാൻ പറ്റും, എല്ലാം പരിഹരിക്കാൻ പറ്റില്ല. പൂർവജന്മ ആർജിതമാണെങ്കിൽ പരിഹരിക്കാൻ ക്ലിഷ്ടമാണ്. താൽക്കാലികമായി ചുറ്റുപാടുകളിൽ നിന്ന് വന്നതാണെങ്കിൽ പരിഹരിക്കാൻ എളുപ്പമാണ്. മനസ്സിൻ്റെ ദോഷം കൊണ്ടാണെങ്കിൽ പരിഹരിക്കാൻ നിൽക്കില്ല, പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമേ ചെയ്യൂ. പരിഹാരം ആര് പറഞ്ഞാലും കേൾക്കുകയല്ല, പിടിവാശിയുണ്ട്. ഇങ്ങനെയൊക്കെയുണ്ട്. അതിൽ കറുക ദുർവ ആർദ്ര മത്സ്യം ആർദ്ര മാംസം കുറേ എണ്ണമുണ്ട്. ആർദ്ര മത്സ്യങ്ങൾ ആർദ്ര മാംസം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫലരാശികൾ പഴങ്ങൾ രത്നം ആന നിറകുടം കന്യക ചന്ദനം ഇവയൊക്കെ രോഗിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ വഴിയിലോ വെച്ച് കണ്ടാൽ രോഗം മാറും. ചികിത്സ തൻ്റെ ഇടമായി ചെയ്യാവുന്നതാണ്. വേറെയും ഒരുപാട് സാധനങ്ങളെ പറയുന്നുണ്ട്. തൈര് അക്ഷതം കരിമ്പ് അമരയ്ക്ക തിന തേൻ എഴുതണോ എല്ലാം തൈര് അക്ഷതം കരിമ്പ് അമരയ്ക്ക തിന തേൻ നെയ്യ് അരക്ക് അഞ്ജനക്കല്ല് പൊൻകിണ്ടി മണിവിളക്ക് താമരപ്പൂവ് ദിവസം തോറും വർധന പ്രാപിക്കുന്ന പുരുഷൻ ദിവസം തോറും വർധന പ്രാപിക്കുന്ന പുരുഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ അയാൾ നിങ്ങൾ ആദ്യത്തെ ദിവസം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ആ അയാൾ ഇരിക്കുന്നിടം വർദ്ധിക്കുന്നു. അതാണ് ദിവസം തോറും വർധന പ്രാപിക്കുന്ന പുരുഷൻ. ചില ആളുകൾ ചിലയിടത്തിരുന്ന് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സ്ഥലം നോക്കിയിരിക്കുമ്പോൾ വർദ്ധിച്ചുണ്ട്. എല്ലാ തരത്തിലും ആരോഗ്യപരമായും ചുറ്റുപാടുകളും ചില ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ വരുന്നതാണ്. പൊൻകിണ്ടി ഞാൻ സ്വർണ്ണക്കുണ്ടി സ്വർണ്ണക്കിണ്ടി മണിവിളക്ക് എന്ന് പറഞ്ഞൊരു വിളക്കുണ്ട്. മണി ഉള്ള വിളക്കുണ്ട്. അത് ആ വിളക്ക് മണിവിളക്ക് ദിവസം തോറും വർധന പ്രാപിക്കുന്ന പുരുഷൻ അത്തരക്കാരെ കാണുക എന്ന് പറയുന്നത് തന്നെ ആരോഗ്യത്തിന് ഉചിതമായതാണ്.
അതുകൊണ്ട് അത്തരക്കാരെ കാണുമ്പോൾ അവരുടെ സാമീപ്യം കുറച്ചു നേരം അനുഭവിക്കുക. പക്ഷേ ഒരു കുഴപ്പം നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അത്തരം സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ദുഃഖിക്കാൻ എന്താണ് വഴി എന്ന് ചിന്തിക്കുന്നവരാണ് പലപ്പോഴും. അത് കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് നമുക്കുണ്ടാവില്ല. മൈത്രി കരുണ മുദിത, ആ മനസ്സ് നന്നാകണമെങ്കിൽ മൈത്രി കരുണ മുദിത ഉപേക്ഷ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. യോഗശാസ്ത്രം പഠിക്കുമോ? പഠിക്കും. അതായത് തനിക്ക് തുല്യരായവരോട് മൈത്രി, താഴ്ന്ന വിഷമിക്കുന്ന ആളുകളോട് കരുണ, മനസ്സ് നന്നാകാനുള്ള വഴി അതാണ്. ഉയർന്ന ആളുകളെ കാണുമ്പോൾ സന്തോഷിക്കുക. ഭാഗ്യം കൊണ്ടാണ് ഉയരുന്നത്, തെറ്റുകൾ പലതും അവർക്കുണ്ടാകാം. പക്ഷെ ആ ഉയർച്ചയെ നേരിടരുത്, ആ ഉയർച്ചയെ അംഗീകരിക്കണം. തെറ്റുകളെ ആയിരിക്കണം വിമർശിക്കരുത്, സ്ഥാനത്തെ ഒരിക്കൽ പോലും നിന്ദിക്കരുത്. വ്യക്തിയുടെ തെറ്റിനെ നിന്ദിക്കാം. സ്ഥാനമായാൽ ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാ, അല്ലാതെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല. ഭാഗ്യത്തെ അംഗീകരിക്കാത്തവന് ജീവിതത്തിൽ ഭാഗ്യമുണ്ടാവില്ല. അതാണ് മുദിതയിൽ നിന്ന് പഠിക്കുന്നത്. ഒരാളൊരു സ്ഥാനത്തിരിക്കുന്നത് ഞാനും ഒരാളും ഒന്നിച്ച് പഠിച്ചു, എന്നെക്കാൾ കഴിവ് കുറഞ്ഞവൻ ആ സ്ഥാനത്തെത്തി, എനിക്ക് സഹിക്കാൻ വയ്യ. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ആ സ്ഥാനത്തെത്താൻ പിന്നെ പറ്റില്ല. ഭാഗ്യമാണ് ഒരാളെ ഒരു സ്ഥാനത്തെത്തിക്കുന്നത്, കഴിവല്ല. ഭാഗ്യത്തെ അംഗീകരിക്കുകയും കഴിവുണ്ടായിരിക്കുകയും ചെയ്താൽ നല്ലതാണ്. കഴിവില്ലാതെ ഭാഗ്യം കൊണ്ടെത്തിയാൽ ആ സ്ഥാപനം ദൂഷിക്കും, അതൊന്നും ചെയ്യാനാവില്ല. ഭാഗ്യം അയാൾക്കുള്ളതാണ്, അത് ദൂഷിക്കേണ്ട സമയമായതുകൊണ്ടാണ് അയാൾ അവിടെ എത്തിയിരിക്കുന്നത്. ഓരോന്നും ദൂഷിക്കുന്നത് അങ്ങനെയാണ്. രാജഭരണം ദൂഷിച്ചത് അങ്ങനെയാണ്. ജനാധിപത്യം ദൂഷിക്കാറായതുകൊണ്ടാണ് ആ സ്ഥാനങ്ങളിൽ ഓരോരുത്തരെത്തുന്നത്. അവർ ഭാഗ്യം കൊണ്ടെത്തിയതാണ്. അത് തർക്കമൊന്നുമില്ല. അത് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് അത് നശിക്കാറായതിൻ്റെ ലക്ഷണം. ഇപ്പം ജീവിതം മുഴുവൻ അങ്ങനെയാണ്, ഓരോരുത്തരോരോ സ്ഥാനത്തെത്തുന്നത് അവരുടെ ഭാഗ്യം കൊണ്ടാണ്. അതിൽ ഭാഗ്യം കൊണ്ട് എത്തിച്ചേർന്നാൽ ചിലരിരിക്കുമ്പോൾ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് കണ്ട് സന്തോഷിക്കാൻ പഠിച്ചാൽ നമ്മൾ പോയി ചെയ്യുമ്പോഴും ആ ഉയർച്ചയുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് അത് ശരിയല്ലെന്ന് വ്യാഖ്യാനിക്കാനുള്ള പദ്ധതി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അമ്മയൊരു ആഹാരം ഉണ്ടാക്കിത്തന്നു, നല്ല ആഹാരമാണ്. പക്ഷെ നല്ലതാണെന്ന് പറഞ്ഞാൽ അമ്മയുടെ താഴെ നിൽക്കണം. അതുകൊണ്ട് വളരെ ആലോചിച്ച് അതിലെന്താണൊരു ദൂഷ്യമുള്ളത്. അമ്മ നടന്നത് ശരിയല്ലെന്നോ, അമ്മ വിളമ്പിയത് ശരിയല്ലെന്നോ, പാത്രം ശരിയല്ലെന്നോ, അതുമല്ലെങ്കിൽ വേണ്ടത്രയായില്ലെന്നോ പറഞ്ഞ് വിഷമിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ പിന്നെ എടുക്കുമ്പോഴും ലോകം ഇങ്ങനെ പറയും, മനസ്സിലാവുമോന്നറിയില്ല. അപ്പം എവിടെ ഉയർച്ച കാണുന്നു അവിടെ ആനന്ദിക്കാൻ പഠിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ രോഗമില്ലാതാവും. രോഗം പോകാൻ മരുന്ന് മാത്രമല്ല, പലപ്പോഴും വൈദ്യന്മാരും ഒക്കെ രക്ഷപ്പെടുന്നത് അത്തരം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് പ്രാചീനർ ആശുപത്രിയൊക്കെ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് രൂപകൽപ്പന ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സന്തോഷം വരിക. കൊടുത്തുവിടുന്ന മരുന്നിനേക്കാളേറെ അത് ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തരത്തിൽ ആയുർവേദം ചിന്തിച്ചിരുന്നത് പിന്നീട് നഷ്ടമാവുകയും ആയുർവേദം അധപ്പതനത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ആശുപത്രികൾ രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ടാണ് ആയുർവേദത്തെക്കാളേറെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അംഗീകാരം കിട്ടുവാനും അതിലെ വിശഗ്വരന്മാർ ഒരു നോക്കി നിൽക്കുമ്പോൾ വർധനയുള്ളവരാകുകയാണ്. അവിടുത്തെ നഴ്സുമാർ, അവരുടെ പെരുമാറ്റം, ആ വർധനവാണ്
കഴിഞ്ഞ 50 കൊല്ലം ജനങ്ങൾക്കതിൽ വിശ്വാസമുണ്ടാകാൻ. പിന്നീട് അതിലേക്ക് മുമ്പ് പറഞ്ഞ പോലെ ഭാഗ്യാന്വേഷികൾ പണം മുടക്കി രംഗത്ത് വന്നപ്പോൾ എങ്ങനെയും ധനമുണ്ടാക്കുക എന്നുള്ള MBA മാനേജ്മെൻ്റ് വന്നു. അതാണ് ഇന്ന് അവിടെ കയറിപ്പോയാൽ രോഗവുമായി തിരിച്ചു വരുന്നത്. മറിച്ച് ചെല്ലുമ്പോൾ വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, അതൊക്കെ ഇന്ന് പോയി, അത് കുറയാകുമ്പോൾ പോവും. അതുകൊണ്ട് ലക്ഷണശാസ്ത്രത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വളരുന്ന പുരുഷന്മാർ, ദേവന്മാർ, രാജാവ്, വെളുത്ത പുഷ്പങ്ങൾ, പൂന്തോട്ടമൊക്കെ രൂപപ്പെടുത്തുമ്പോൾ കണ്ണിന് സുഖം വരുന്നത് വെളുപ്പാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ വെളുത്ത ഓവർകോട്ടും വക്കീലന്മാർ കറുത്ത ഓവർകോട്ടും ധരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം യൂണിഫോമൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഇഷ്ടമാണ്, കളർഫുള്ളായിട്ട്. മറ്റത് വെള്ളം മാത്രമേ ധരിക്കുകയുള്ളൂ. അതിനെതിര് പറയുന്ന ആളുകൾ ഉണ്ടാക്കിയ ഒരിതുണ്ട്, കുഴിമാടങ്ങൾ പുറമെ വെള്ള പൂശിയതാണ്, അകത്ത് മുഴുവൻ പുഴുക്കളാണ് എന്ന് അതിൻ്റെ എതിരാളികൾ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു സ്പീച്ചിൽ നിന്ന്, സ്വാമിജി ഡോക്ടർമാരെ പറഞ്ഞപ്പോൾ പറഞ്ഞതല്ല, സമ്പന്ന വർഗങ്ങളെ, നിങ്ങൾ വെള്ളയടിക്കപ്പെട്ട കുഴിമാടങ്ങളാണ്, നിങ്ങളുടെ ഉള്ളിൽ വർത്തിക്കുന്നത് പുഴുക്കളാണ് എന്ന് സ്വാമിജി എവിടെ ഒരു പ്രഭാഷണത്തിൽ അടിച്ചിട്ടുണ്ട്. അതെടുത്ത് ഇതിനകത്ത് കോട്ട് ചെയ്യാറ്, അങ്ങനെയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് നല്ല വെള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്ന ആളെ കാണുമ്പോൾ ഒരു ആനന്ദം കിട്ടും. ഡോക്ടർമാർ പൊതുവെ വെള്ളയാണ് മുമ്പ് ഉപയോഗിച്ചിരുന്നത്, നഴ്സുമാരെല്ലാം വെള്ളയാണ് ഉപയോഗിച്ചിരുന്നത്. ഹോസ്പിറ്റലിനകത്ത് കയറുമ്പോൾ ആ വെളുപ്പ്, മുറ്റത്തുള്ള പൂന്തോട്ടത്തിലൊക്കെ വെള്ള പൂക്കൾ പരമാവധി, അങ്ങനെ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും. വെളുത്ത പുഷ്പങ്ങൾ, വെളുത്ത ചാമരം, വെളുത്ത കുതിര, നല്ല ശംഖ്, കൊടിമരം, തലപ്പാവ്, തോരണം, സ്വസ്തികം, എടുക്കപ്പെട്ട മണ്ണ്, ജ്വലിക്കുന്ന അഗ്നി, മനോഹരങ്ങളായ അന്നപാനങ്ങൾ, മനുഷ്യർ നിറഞ്ഞിരിക്കുന്ന വണ്ടി, കുട്ടിയോടുകൂടിയ പശു, കുട്ടിയോടുകൂടിയ കുതിര, കുട്ടിയുമായുള്ള സ്ത്രീ, ജീവക പക്ഷി, ഒരു പക്ഷിവർഗത്തിൽപ്പെട്ടതാണ് സാരംഗ പക്ഷി, സാരസ പക്ഷി, നല്ല വാക്കോടുകൂടിയ തത്ത, അരയന്നങ്ങൾ, ശതപത്രങ്ങൾ, 100 ഇല ഒന്നിച്ചു വരുന്നു, കെട്ടിയിട്ട ഒറ്റപ്പശു,
വാൽക്കണ്ണാടി വൺകടുക് വെളുത്ത കടുക് ഗോരോചനം ഇവ കാണുന്നതും അതിസൗരഭ്യമുള്ള ഗന്ധവും വെളുത്ത വർണ്ണവും മധുരരസവും അനുകൂലമായ കാളയുടെ ശബ്ദവും പശുവിൻ്റെ ശബ്ദവും ശോഭയുള്ള മനുഷ്യരുടെ ശബ്ദവും മറ്റു മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദവും കുട കൊടിക്കൂറ കൊടിമരം ഇവയുയർത്തുന്നതും ജനങ്ങളെ സ്തുതിക്കുന്നതും ഭേരി മൃദംഗം ശംഖം ഇവകളുടെ ശബ്ദവും വേദ അധ്യയനം പുണ്യാഹമന്ത്ര സ്വനം ഇവയും സുഖ സ്പർശനവും ഉണ്ടായാൽ രോഗനിവൃത്തി പെട്ടെന്നുണ്ടാവും. അങ്ങനെയാണല്ലോ ശ്ലോകങ്ങളായി എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ അർത്ഥമാകും. മറ്റതാകുമ്പോൾ ഒരുപാട് ശ്ലോകം വരുന്നതുകൊണ്ടാണ് അത്രയും ഭാഗം മാത്രം അർത്ഥം. കാവ്യാത്മകമായ ഭാരതീയ കൃതികളെല്ലാം പോയിരിക്കുന്നത്. അതുകൊണ്ട് പഠിക്കാൻ വളരെ രസമാണ്. പഠിച്ചു തുടങ്ങി അതിനകത്തൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സീരിയല് കാഴ്ചയും മറ്റുള്ളവർക്ക് നിന്നുപോകും, എല്ലാം നിന്നുപോകും. അപ്പോൾ ആവശ്യത്തിനുള്ള പഠിപ്പ് വരും. അങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചു വെച്ചത് ആളുകൾ. നിത്യജീവിതത്തോട് വളരെ ബന്ധമുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. പ്രകൃതിയിൽ പ്രകൃതിയിൽ ശ്രദ്ധിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അപ്പോൾ അത് വിശ്വസിക്കാൻ എളുപ്പം വരും. നമ്മൾ യുക്തിയുടെ പുറകെ പോകുന്നത് കൊണ്ട് ഇമോഷൻസ് ഇല്ല. അതുകൊണ്ട് അനുഭവം ഉണ്ടായാൽ തന്നെയും യുക്തി സമ്മതിക്കുന്നില്ലെങ്കിൽ നിരാകരിക്കും. ഒരാൾ അനുഭവത്തെ നിരാകരിക്കരുത്. അനുഭവം അവനുള്ള സാധനമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഭവങ്ങളെ നിരാകരിക്കും. അങ്ങനെ നിരാകരിക്കുന്ന ഒരു സമൂഹത്തിൽ അനുഭവങ്ങൾ ഒതുക്കി വയ്ക്കാനേ പറ്റുള്ളൂ, പങ്കുവെക്കാനാവില്ല. അനുഭവങ്ങൾ പങ്കുവെക്കാത്തതാണ് ആധുനികൻ അറിവില്ലാതെ പോകുന്നതിന് കാരണം. ഇപ്പം എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ 50 കൊല്ലത്തെ ജീവിതം ജീവിച്ചിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് 30 വയസ്സുള്ള കാലത്തുണ്ടായ ഞാൻ, മകനായ ഞാൻ 50 വയസ്സുള്ള അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം 50 വയസ്സിൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്ന കാര്യം ഞാൻ പഠിച്ചു വെച്ച ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും തന്നിരിക്കുന്ന ലോജിക്ക് അനുസരിച്ച് എനിക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് അനുഭവത്തിൽ നിന്നായതുകൊണ്ട് അത് ലോജിക്കലായി എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാറ്റി പറയാൻ അദ്ദേഹത്തിനാവില്ല. അനുഭവം പറയുമ്പോൾ അതിന് യുക്തിയൊന്നും ഉണ്ടാവില്ല. അത് നാടൻ ഭാഷയിലാണ്. ഒരു പുസ്തകം പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകൻ പ്രിപ്പയർ ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ലോജിക്കലായി മനസ്സിലാകുന്ന വിധം മൊഴി മാറ്റിയാണ് പഠിപ്പിക്കുന്നത്. അത് ബോധപൂർവമായൊരു സംവേദനമാണ്. അത് അന്നേരം സമ്മതമാവും ബുദ്ധിക്ക്.
പക്ഷേ അത് ഹൃദയത്തിലേക്ക് തൊടില്ലാത്തതുകൊണ്ട് മറന്നുപോകും. അതാണ് വിദ്യാഭ്യാസം പരാജയപ്പെടുന്നതിന് കാരണം. ഗുരുകുല വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും തമ്മിലുള്ള അന്തരം അതാണ്. നിങ്ങളുടെ ലോജിക്കിനെ തൃപ്തിപ്പെടുത്താനാണ് അധ്യാപകർ ശ്രമിക്കുന്നത്, സിലബസ് പരിഷ്കരണ കമ്മിറ്റി ശ്രമിക്കുന്നത്, ഡി പി ഐയും കൂട്ടരും ശ്രമിക്കുന്നത്, വിദ്യാഭ്യാസ മന്ത്രിയും സെറ്റും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങളുമുണ്ടാകുന്നത്. വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ ജനാധിപത്യത്തിൽ മന്ത്രിയായി വരുമ്പോൾ ലോജിക്ക് മാറ്റിവെച്ചിട്ട് അവരുടെ മതപരമായ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ആര് വന്നാലും ഉണ്ടാവും. ജാതീയമോ മതപരമോ ആയ വിശ്വാസങ്ങൾ സൂത്രത്തിൽ അടിച്ചേൽപ്പിക്കും. ബുദ്ധിമാന്മാരായ ആളുകൾ ലോജിക്ക് ഉണ്ട് എന്ന് തോന്നുമാറ് അവതരിപ്പിക്കും. അല്ലാത്തവൻ ലോജിക്ക് ഒന്നും നോക്കില്ല, ഇത് ഓർഡറാണ്, യു ഡു ഇറ്റ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അതാണ് ചെയ്യുന്നത്. മുമ്പിരുന്നവരും ഇതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മുമ്പിരുന്നവർ ചെയ്യുമ്പോൾ ലോകത്തെ കയ്യിലെടുത്തുകൊണ്ട് ചെയ്യും, ഇയാൾ കയ്യിലെടുക്കാതെ ചെയ്യും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഏകാധികാരമുണ്ട്, അല്ല വിളിച്ചിട്ട് പറയും പച്ച ഇട്ടുകൊണ്ട് ഒന്നാ മതി എന്ന് പറയും. അതാ കുറച്ചുകൂടെ ഡീസൻറ്റ്. മനസ്സിലാവുമെന്നറിയില്ല. മറ്റവരാകുമ്പോൾ അവരുടെ ജാതിയും മതമൊക്കെ ശരിപ്പെടുത്തുന്നതിന് വേണ്ടി സൂത്രത്തിൽ പണിയും. ഏത് സൂത്രമൊന്നുമില്ല. കാരണം എന്നെ എന്തിനാണ് മന്ത്രിയാക്കിയത്? ഞാൻ വന്നത് എൻ്റെ മതത്തിൽ നിന്നാണ്, അതിൻ്റെ ആനുകൂല്യങ്ങൾക്കാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഉള്ള കാര്യം പറഞ്ഞങ്ങ് ചെയ്യാം. ഇത് രണ്ടും തമ്മിലുള്ള അന്തരം. അപ്പോൾ ലോജിക്കിലാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം മുഴുവൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ അവരുടെ അനുഭവത്തെയോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ല. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കും ഇത് പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് അവരിന്ന് ഈ അനുഭവം അനുഭവിക്കുന്നത്. മനസ്സിലായോന്നറിയില്ല. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ലോകത്തെന്തു പഠിക്കുമ്പോഴും അനുഭവങ്ങളെ അംഗീകരിക്കുക എന്ന് ചെറുപ്പത്തിൽ പഠിക്കണം. മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ തൻ്റെ അനുഭവം നിഷേധിച്ചുകൊണ്ട് മക്കളുടെ ലോജിക്കിൽ അഭിമാനം കൊള്ളുന്നവരാണ് ആധുനിക വിദ്യാഭ്യാസത്തിൽ അഭിമാനമുള്ള എല്ലാ തന്തയും തള്ളയും. അതുകൊണ്ടാണ് അവർ അത്തരം ആഡംബര വസ്തുക്കളിൽ താല്പര്യമുള്ളവരായിത്തീരുന്നത്. അത് ഒരു തരത്തിലും മാറ്റാനാവില്ല. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാകുന്നത് പൂർവാനുഭവങ്ങളെ നിഷേധിക്കുന്ന ഒരു ശക്തമായ ഭാവം നിങ്ങളിൽ കിടക്കുന്നു. അതാണ് രോഗവും. രോഗം വരാതിരിക്കണമെങ്കിൽ അനുഭവങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവണം. ഇല്ലെങ്കിൽ വാർദ്ധക്യകാലം വല്ലാതെ ദുഃഖം. വാർദ്ധക്യത്തിലെത്തുമ്പോഴേക്കാണ് ദുഃഖിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഉമ്മൻചാണ്ടി കരുണാകരൻ മുതലായ നേതാക്കന്മാരെ എങ്ങനെ നിന്ദിച്ചു എന്നുള്ളത് ആ പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുക. ഇത് കരുണാകരൻ്റെ പ്രേതം അലയുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ല. പ്രേതം വെളിയിലല്ല, ഉമ്മൻചാണ്ടിയുടെ ഉള്ളിൽ. അന്ന് ശക്തമായി കൂട്ടുകൂടി ചെയ്തതാണ് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും മാണിയും കൂടെ കരുണാകരനെ ഒതുക്കാൻ. മനസ്സിലായില്ല. ഇപ്പം മൂന്ന് പേരൂടെയാണ് കഷ്ണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മാവൻ, ഭാര്യയുടെ അമ്മ, ഭാര്യയുടെ അച്ഛൻ, ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിൻ്റെ അച്ഛൻ, ഇവർക്കൊക്കെ കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷെ നിങ്ങളോടൊപ്പം വിദ്യാഭ്യാസം ഉണ്ടാവില്ല. നിങ്ങളുടെ പേരിൻ്റെ അറ്റത്ത് ബി എ, എം എ, പി എച്ച് ഡി, ഇ ഡി, എൽ ഡി, എം എ ഡി എന്നൊക്കെ എഴുതി വെക്കാമായിരിക്കും. അവർക്ക് പേരിൻ്റെ അറ്റത്ത് ഇതൊന്നും എഴുതാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അനുഭവമുണ്ട്. വെച്ചിരിക്കുന്ന ഡിഗ്രി ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന കുഴപ്പമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ അനുഭവങ്ങളെ ജീവിതത്തിൽ നോക്കണം.
പഴയ ആളുകൾക്ക് അത്തരം അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് എന്നറിയുന്നത് ലോജിക്കിനൊക്കെ അപ്പുറമാണ്. എല്ലാം ലോജിക്കലായിട്ട് ജീവിതമില്ല. ജീവിതത്തിന് തന്നെ ഒരു ലോജിക്കില്ല. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നതിന് ഒരു ലോജിക്കുമില്ല. നിങ്ങളൊരാളെ വെറുക്കുന്നതിന് ഒരു ലോജിക്കുമില്ല. നിങ്ങളൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്നതിന് യാതൊരു ലോജിക്കുമില്ല. നിങ്ങളൊരാളെ ഉപദ്രവിക്കാൻ പോകുന്നതിന് യാതൊരു ലോജിക്കുമില്ല. ഒരു ദിവസം വളരെ സ്നേഹത്തിലായിരിക്കും, വേറൊരു ദിവസം വളരെ വെറുപ്പിലായിരിക്കും. അതിനൊന്നും ഒരു ലോജിക്കുമില്ല. ജീവിതത്തിന് യാതൊരു ലോജിക്കുമില്ല. പക്ഷേ നിങ്ങൾ മറ്റൊരാളുമായി ഇടപെടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലോജിക്ക് കയറി വരാൻ തുടങ്ങും. അതാണ് ശാപം. ലോജിക്കില്ലാതെ നാച്ചുറലായി വ്യക്തിബന്ധം പുലർത്തുന്നവർ വിദ്യാസമ്പന്നരുടെ ഇടയിലില്ല. അതാണ് വിദ്യാസമ്പന്നൻ്റെ ഏറ്റവും വലിയ രോഗം. വിദ്യാഭ്യാസം നിങ്ങളെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഹൃദയം മാറ്റിവെക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹൃദ്രോഗികളായി മാറും. ഇതാണ് യാഥാർത്ഥ്യം. നാച്ചുറലായുള്ള ഇടപാടേ പോയി. നിങ്ങൾക്കൊരു ഉദ്യോഗം കിട്ടിയാൽ വ്യക്തിത്വത്തിൽ ആ ഉദ്യോഗം വരും. അതിനനുസരിച്ചുള്ള ലോജിക്ക് വരും. നിങ്ങൾ ഒരു സ്ഥാനമാനത്തിലെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് സാധാരണക്കാരനെ പോലെ പെരുമാറാനാവില്ല. സാധാരണക്കാരന് രോഗം കുറയുന്നതിൻ്റെയും സാധാരണക്കാരന് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെയും കാരണം ഇതാണ്. അതുകൊണ്ട് നിമിത്തം വളരെ പ്രധാനപ്പെട്ടതായാണ് പ്രാചീനർ കണക്കാക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസം നിമിത്തങ്ങളെ അന്ധവിശ്വാസങ്ങളുടെ പട്ടികയിൽ പെടുത്തു. മനസ്സിലാവുമോ? അവർ നിമിത്തങ്ങളെ ഒരുപാട് ഉപയോഗിക്കും. അതിൻ്റെ അറിയണമെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം വരെ നിമിത്തം കൊണ്ട് മാറും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നാച്ചുറലായി കണ്ടാലുള്ള കാര്യമാണ് നാച്ചുറലായി കണ്ടാലേ പ്രയോജനമുള്ളൂ. അല്ലാതെ നിങ്ങൾ കണി കാണാൻ വേണ്ടി ഒരുത്തനെ കൊണ്ടുവന്ന് നേരത്തെ അവിടെ നിർത്തിയിട്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്ന നാളിൽ പ്രസവിക്കാൻ വേണ്ടി ഗൈനക്കോളജിസ്റ്റ് ഡേറ്റ് നീട്ടിവെച്ച് പ്രസവിപ്പിച്ചാൽ ചിലപ്പോൾ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞ് മന്ദബുദ്ധിയാവും. നിമിത്തത്തിലും നിങ്ങളുടെ യുക്തി. അത് വിദ്യാഭ്യാസം കൊണ്ട് വന്ന വൈകല്യം. ജ്യോതിഷിയും ഗൈനക്കോളജിസ്റ്റും കൂടെ ഒത്തുകൊണ്ട് ആ അതെല്ലാം അപകടകരമാണ്. നാച്ചുറലായി നിമിത്തം കണ്ടാൽ ഇപ്പം നിമിത്തത്തിന് വളരെയധികം ഇത് പ്രാചീനർ കൊടുത്തിട്ടുണ്ട്. എല്ലാ നിമിത്തങ്ങൾക്കും നിമിത്തം കൊണ്ട് വസ്തുവിൻ്റെ സ്വഭാവം മാറും. അതാണ് അതിൻ്റെ. ഇപ്പം നിങ്ങൾക്കൊരു രോഗമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടോ ഉള്ള സമയത്ത് കുരുമുളക് കടിച്ചാൽ അതിന് എരിവുണ്ടാവില്ല. അല്ലാത്തപ്പോൾ എരിവുണ്ടാവും. കുരുമുളകിൻ്റെ എരിവ് സ്വഭാവം മാറിപ്പോയി. വിഷചികിത്സയിൽ അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ 101 മുളകെടുത്ത് നിങ്ങളെ ഉഴിഞ്ഞിട്ട് അടുപ്പിലിട്ടാൽ മണം വരില്ല, ചൂര് വരില്ല. മുളകിൻ്റെ ഒരു ഞെട്ട് വീണാൽ അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ലാത്തടത്ത് 101 മുളക് ഉഴിഞ്ഞ് കനലിലിട്ടിട്ട് മണം വരാതിരിക്കുക. അങ്ങനെയൊക്കെ പഴയ അമ്മമാർ നോക്കും. അതൊക്കെ നിമിത്തം നോക്കുന്നതാണ്. നിമിത്ത ലക്ഷണം അറിഞ്ഞിട്ട് ചികിത്സ തീരുമാനിക്കുന്നതാണ്. ഇത് ഇതുമാത്രമല്ല, നിങ്ങൾ പച്ചമുളക് മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് പച്ചമുളക് തന്നവനെ തെറി വിളിക്കും. കാരണം മുളകിന് എരിവ് പോകും ഫ്രിഡ്ജിലേക്ക് വെച്ച്. 1 കിലോ ചുവന്ന മുളക് ഉണങ്ങിയത് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കുക 4 ദിവസം. അതേ മുളക് അതേ കൂട്ടത്തിൽ നിന്ന് 1 കിലോ മുളക് വെളിയിലും വെക്കുക. വെളിയിലെ മുളക് 2 എണ്ണ അരയ്ക്കുമ്പോഴുള്ള എരിവും അകത്തെ മുളക് 15 എണ്ണ അരയ്ക്കുമ്പോഴുള്ള എരിവും നോക്കിയാൽ ആ 2 എണ്ണം പുറത്തു വെച്ചത് അരയ്ക്കുന്നതിനാണ് എരിവുണ്ടാവുക. കാരണം ശീതവീര്യം എരിവിനെ കുറയ്ക്കും, ഉഷ്ണവീര്യം എരിവിനെ കൂട്ടും. അതുകൊണ്ട് പഴയ ആളുകൾ എരിവ് വേണ്ടത് തണുപ്പിൽ വയ്ക്കുകയില്ല. തണുപ്പ് കാലത്ത് മുളകിനെരിവ് കുറയും, ഉഷ്ണകാലത്ത് മുളകിനെരിവ് കൂടും.
ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ. കാരണം ഇതൊന്നും ശ്രദ്ധിച്ച് പഠിക്കുന്ന പഠിപ്പ് നിങ്ങൾക്കില്ല. നിങ്ങളാകെ പോയി തത്തയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് കോളേജിൽ പഠിച്ചു നോക്കിയേ കയ്യിലുണ്ടാവുകയുള്ളൂ. നിങ്ങൾ അടുക്കളയിലൊക്കെ പണിയെടുക്കുമെങ്കിലും അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ പ്രധാനമാണിതെല്ലാം. ഇതൊക്കെ നോക്കിക്കണ്ട് ചെയ്തിട്ടുള്ള അമ്മമാർക്കറിയാം. അതുകൊണ്ടാണ് സീസണലായിട്ട് മുളക് വാങ്ങുമ്പോൾ അതിനെരിവുണ്ടാവും. അൺസീസണലായിട്ട് വാങ്ങുന്ന മുളക് ലയോഫ്ലൈസറിൽ വെച്ചതാണ്, അതായത് -80 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചതാണ്. അതാണ് നമുക്കിവിടെ കിട്ടുന്ന മുളകെല്ലാം ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നത്. അതിനെരിവുണ്ടാവില്ല, അത് കച്ചവടത്തിൻ്റെ ഭാഗമാണ്. അത് ചോദിച്ചു നോക്കിയോളൂ, കച്ചവടക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഇന്നതാണ് അതിൻ്റെ കാരണം, അതിന് എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഇന്ന പോലെ ചെയ്യണം. അതൊക്കെ നോക്കിയാണ് പഠിക്കുന്നത് പഴയ ആളുകൾ. അപ്പോൾ ലക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി നിദാന ഭാഗം, നിദാനം 14-ാം അധ്യായം. കുഷ്ഠ ശ്വിത്ര കൃമി. അതിൽ കുഷ്ഠലക്ഷണത്തിൽ വിപാതിക ലക്ഷണം, അത് മരുന്നല്ല, വിപാതികയുടെ ലക്ഷണം പറയുന്ന സ്ഥലത്ത് കറുകയുടെ ഒരു പ്രയോഗമുണ്ട്. കറുക എന്നൊരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. ലക്ഷണം കണ്ടുപിടിക്കാൻ മാത്രമാണ് നിദാനത്തിൽ. ദീർഘപ്രധാന ദീർഘപ്രധാന ദുർവാ വദദതി വദദതിസി കുസുമച്ഛവിം. ഉത്സന്നമണ്ഡല ഭദ്രുഹു കണ്ടു അത്യനുഷംഗിണി അത്യനുഷംഗിണി. കറുകപ്പുല്ലുപോലെ നീണ്ടു പരന്നതും കാശാംപൂ പോലെ നീലനിറമുള്ളതും വട്ടമൊത്ത് ഉയർന്നിരിക്കുന്നതും ചൊറിച്ചിലുള്ളതും തുടർന്നു നിൽക്കുന്നതും ഭദ്രുവാകുന്നു. ഭദ്രു എന്ന കുഷ്ഠമാകുന്നു. സമയന്തായി അഞ്ച് മിനിറ്റ് ഉണ്ടാവും. വല്ല വെള്ളം കുടിക്കുകയോ ഒന്നും വേണമെങ്കിലും.